നിലനിൽക്കുന്ന സെൽഫ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും കൊടുക്കാനാണ് ആസ് എൻ അപ്ലൈ ആസ് എൻ ലീഡർ ആസ് എ കമ്പനി ശ്രമിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം. കമ്പനികൾക്കും പല ഓർഗനൈസേഷനുകൾക്കും ചെയ്തു കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അടിയുറച്ച് സംസാരിക്കുന്നത്, ഇത്രയും കോൺഫിഡന്റിൽ സംസാരിക്കുന്നത്. എൽബിൻ ടോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് എന്താണ് നിങ്ങൾക്ക് കണ്ടന്റ് ആയിട്ട് തരേണ്ടത് എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടല്ല ആലോചിച്ചിരുന്നത്, ഉള്ള കണ്ടന്റിൽ ഏതാണ് ഇന്നത്തെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അനുയോജ്യം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഒരുപാട് മെസ്സേജുകൾ ഡെയിലി വരാറുണ്ട്. ദിവസേന എന്നുള്ള രീതിയിൽ ചിലപ്പോൾ 10 പേര് അല്ലെങ്കിൽ 20 പേര്, 5 പേര്, ചിലപ്പോൾ ഒരാൾക്കാരും പുതിയതായിട്ട് മെസ്സേജ് അയക്കാറില്ല. ഓൾറെഡി ഉള്ള കോൺടാക്റ്റിലുള്ള ആളുകൾ തന്നെയാണ് മെസ്സേജ് അയക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഏകദേശം ഒരു 10-12 മുകളിലെ ആളുകൾ എന്തായാലും ഉറപ്പായിട്ടും പുതിയ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുതിയ ആളുകൾ 10-12 മുകളിലെ ആളുകൾ. ഈ പുതിയ ആളുകളിൽ അത്യാവശ്യം നല്ല റാങ്കിലേക്ക് എത്തി നിൽക്കുന്ന പല കമ്പനികളുടെയും ലീഡേഴ്സ് ഉണ്ട്, ബിഗിനിങ്ങിൽ വന്ന ആളുകളുണ്ട്, അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് ഇപ്പോൾ MLF-ലേക്ക് പുതിയതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇവരെല്ലാവരും ചോദിച്ച ചോദ്യങ്ങൾ ആ ബിഗിനേഴ്സിനെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ MLF-ലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് രണ്ടാൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 10 ഡിസ്ട്രിബ്യൂട്ടറെങ്കിലും ചോദിച്ച ചോദ്യം ഒരു കണ്ടൻ്റായിട്ട് ബന്ധപ്പെട്ടതാണ്, ഒരു പ്രധാനപ്പെട്ട കണ്ടന്റായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ കണ്ടന്റ് ഏതാന്നുള്ളത് ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ പറയുന്നുണ്ടാവും. പക്ഷേ അതിലേക്ക് കടക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റാണ് അല്ലെങ്കിൽ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നമ്മളുടെ ടോപ്പ് ഹെഡിങ്ങിൽ വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്ന കണ്ടന്റ് എന്നുള്ളത്, മെയിൻ സ്ട്രീമിങ്ങിലുള്ള കാര്യം. പക്ഷേ അത് ഏതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അവർ ചോദിച്ച ചോദ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഈ ഒരു സമയത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ വിധത്തിലുള്ള അപ്ഡേറ്റും തരുന്ന ചാനലാണ് LBN ടോക്സ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് അറിയില്ല, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈ ഒരു സമയത്തിനനുസരിച്ച് ഉള്ളൊരു ചോദ്യമാണ്, വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചോദിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വിഷയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എല്ലാ ആൾക്കാരും കെയർ ചെയ്ത് കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യമേ തന്നെ പറയാനുള്ളത്. വെൽക്കം ടു ദി അനദർ വീഡിയോ ഓഫ് LBN ടോക്സ്. സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്നുള്ളത്. ഇന്നത്തെ കണ്ടന്റ് എന്താ? സപ്പോർട്ടിംഗ് സിസ്റ്റം. എന്താണ് സപ്പോർട്ടിംഗ് സിസ്റ്റം? നമ്മളുടെ ടീമിന് ആസ് എൻ അപ്ലൈ നമ്മൾ കൊടുക്കേണ്ട ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഏത് രീതിയിൽ വേണം, എന്താണ് അതിൻ്റെ കാര്യപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മുടെ ട്രെയിനിങ്ങിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ്, ബട്ട് അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതിൽ പറയാത്ത പല കാര്യങ്ങൾ ഇതിൽ പറയുന്നു, അതിൽ പറയുന്ന പല കാര്യങ്ങൾ ഇവിടെ പറയാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കണ്ടൻറ്റിൻ്റെ ലെങ്ത് ഒരുപാട് നീളേണ്ടി വരും എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് അവിടെ കിട്ടാത്ത കാര്യമാണ് ഇവിടെ കിട്ടുന്നത്, ഇവിടെ ഉള്ള കാര്യമല്ല അവിടെ ഉള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ്ങും നമ്മുടെ ചാനലും തമ്മിലുള്ള ഒരു കണക്ഷൻ. എല്ലാ വിധത്തിലുള്ള കണ്ടൻറ്റുകൾക്കും ഇത്തരത്തിലൊരു കണക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ട്രെയിനിങ്ങിൽ വരുന്ന ആളുകളോടും പറയാറുണ്ട്, തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ കാണേണ്ടത് അനിവാര്യമാണ്, കാരണം അവിടെ പറയാത്ത പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് ഇവിടെയാണ്. അതൊരു ഇൻ്റർമീഡിയറ്ററി ഒരു കണക്ഷൻ പോലെയാണ് നമ്മളിതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കണ്ടൻറ്റിലേക്ക് കടക്കുകയാണ്. സപ്പോർട്ടിംഗ് സിസ്റ്റം. എന്താണ് സപ്പോർട്ടിംഗ് സിസ്റ്റം? സുഹൃത്തുക്കളെ, നമ്മൾ നമ്മളുടെ ടീമിന് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി നമ്മുടെ കമ്പനികളിൽ പോകുന്ന മുൻകൂട്ടി പോകുന്ന പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കമ്പനികളായിട്ടുള്ള സപ്പോർട്ട് തരുന്ന പല രീതിയിലുള്ള ട്രെയിനിങ്ങോ മീറ്റിംഗ്സോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലീഡേഴ്സിൻ്റെതായിട്ട് തരുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ പിന്നിലേക്ക് നോക്കണം എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ നമ്മൾ പിന്നിലേക്ക് നോക്കണം, നോക്കിയിട്ട് അതിനെ റീവാലുവേറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നൊരു കാര്യം, നമ്മൾക്ക് 2 രീതിയിലെ സപ്പോർട്ടിംഗ് സിസ്റ്റം ഇന്ന് നിലവിലുണ്ട്. 2 രീതിയിൽ സപ്പോർട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒന്നാമത്തെ സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഫിസിക്കൽ സപ്പോർട്ടാണ്, രണ്ടാമത്തെ സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഡിജിറ്റൽ സപ്പോർട്ടാണ്. അപ്പോൾ ഈ 2 രീതിയിലുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളും ട്രെയിനിങ്ങും മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും ബിസിനസ് ബിൽഡിംഗ് സെമിനാറുകളും ആയിട്ടാണ് പല കമ്പനികളും മുന്നോട്ട് പോകുന്നത്. ഡിജിറ്റലായിട്ടുണ്ട്, ഫിസിക്കലായിട്ടുണ്ട്, ഇതാണ് 2 സപ്പോർട്ടിംഗ് സിസ്റ്റം. എന്താണ് ഡിജിറ്റൽ സപ്പോർട്ട് എന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലേ. അപ്പോൾ ഒരു അപ്ലൈന് എത്താൻ വേണ്ടി പറ്റാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഹോം ബേസ്ഡ് ബിസിനസ് ആയിട്ടാണ് ഇന്ന് പലരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രീനെ കാണുന്നത്. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടോ സൂമിലൂടെയോ വാട്സപ്പിലൂടെയോ വീഡിയോ കോൾ വഴിയോ മെസ്സേജുകൾ വഴിയോ
പല പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ടീമിന് സപ്പോർട്ട് കൊടുക്കുന്നു. നമ്മൾ ആ ഡിജിറ്റൽ വേ ഓഫ് പ്രസന്റേഷൻ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് രീതി ഫീൽഡിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ എന്ത് വിളിക്കാം? ഡിജിറ്റൽ സപ്പോർട്ട് എന്ന് വിളിക്കാം. ഈ ഡിജിറ്റൽ സപ്പോർട്ടിലൂടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ളത് അറിയാം. നിങ്ങളുടെ മീറ്റിംഗ്, പ്രോഗ്രാം, കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ സപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു കൊറോണയുടെ സമയത്തൊക്കെ 80% to 90% സെയിൽ നടന്നിരുന്നത് എങ്ങനെയാണ്? ഡിജിറ്റൽ വേ ഓഫ് പ്രസന്റേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയാണ്, ഡിജിറ്റൽ സപ്പോർട്ടിംഗ് സിസ്റ്റം വഴിയാണ് നമുക്ക് പറയേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ സമയത്തും ഇപ്പോൾ കൊറോണ കഴിഞ്ഞു, എല്ലാവരും ബാക്ക് ടു വർക്കായി, റെഗുലറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ ഈ സമയത്തും 50% to 60% സെയിലും ഡിജിറ്റൽ വേയിലൂടെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് സെയിൽസിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ സെയിൽസിൻ്റെ ഇൻഡസ്ട്രിയിൽ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു 50% to 60% സെയിലുകളും ഇപ്പോഴും നടക്കുന്നത് ഡിജിറ്റലാണെന്ന് പറയുമ്പോൾ നമ്മൾ ഡിജിറ്റലൈസേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ അത്തരമൊരു കാലഘട്ടത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇനിയുള്ള ഭാവിയുടെ സെയിൽ എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഡിജിറ്റൽ വേയിലൂടെ ആയിരിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ സപ്പോർട്ടിംഗ് സിസ്റ്റം ഇപ്പോൾ തൊട്ടേ നമ്മുടെ ടീമിൽ കൊടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിന് ഒരുപാട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്, ബെനിഫിറ്റിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല അല്ലെ. ഒരുപാട് ആളുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഒരേ പ്ലാറ്റ്ഫോമിലേക്ക്, സമയം പ്രശ്നമില്ല, പണം പ്രശ്നമില്ല, അപ്പോൾ വളരെ ഈസിയാണ്. എന്നാൽ അതിൻ്റെ റിസൾട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് തന്നെ. രണ്ടാമത്തെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞു, ഫിസിക്കൽ സപ്പോർട്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ഫിസിക്കൽ സപ്പോർട്ട്. എന്താണ് ഫിസിക്കൽ സപ്പോർട്ട്? നമ്മൾ നേരിട്ട് ഇറങ്ങേണ്ട സമയത്ത് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുക. സുഹൃത്തുക്കളെ, ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ലിബിനായത് ഫിസിക്കൽ വർക്ക് വഴിയാണ്. അതായത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഇറങ്ങി കാര്യങ്ങൾ ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ഒരു അറിവെന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു ഡിജിറ്റലിലൂടെയോ അല്ലെങ്കിൽ ഒരു തിയറി പഠിച്ചിട്ടോ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ നമ്മുടെ ടീമിനും ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് എന്താണ്? ഫിസിക്കൽ സപ്പോർട്ടാണ്. ഫിസിക്കൽ സപ്പോർട്ടിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിലെ ഒരു വാല്യൂ നമുക്കൊന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും, നോളജ് ലെവൽ കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും, എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് ഒരുപാട് പല രീതികളിലെ പല പല കാര്യങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു കൾച്ചറിലേക്കും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലേക്കും ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്, ബിലീവ് ഇറ്റ് ഓർ നോട്ട്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അന്നും ഇന്നും എന്നും ഫിസിക്കൽ സപ്പോർട്ട് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് ഞാൻ രണ്ടാമത് പറയാൻ വേണ്ടിയിട്ട് നിന്നത്, ഇതിൽ ഈ പ്രാധാന്യം നിങ്ങളിലേക്ക് ഒന്നും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതായിട്ട് ഞാൻ അത് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഫിസിക്കൽ സപ്പോർട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ നമ്മളുടെ ടീമിൽ ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഡിജിറ്റൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഇവിടെ പക്ഷഭേദം കാണിക്കരുത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ബൈനറിയിലാണെങ്കിൽ, ബൈനറി കമ്പനികളിലെ ലീഡേഴ്സിനോടാണ് പറയാനുള്ളത്, നമുക്ക് ചിലപ്പോൾ വൺ സൈഡ് പവറായിട്ട് നല്ല രീതിയിൽ ബിസിനസ് വോളിയം അല്ലെങ്കിൽ ടേൺ ഓവർ കയറിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവും. ഓക്കെ, നല്ല രീതിയിൽ ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബിസിനസ് തന്നെ ആയിരിക്കാം അത്, ഇല്ലെങ്കിൽ നമ്മുടെ അപ്ലൈൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടോ കമ്പനിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടോ വന്ന ഒരു ബിസിനസ് ആയിരിക്കാം. വൺ സൈഡ് അടിപൊളിയായിട്ട് നമുക്ക് ബിസിനസ് കയറുന്നുണ്ട്. ചില സമയത്ത് പല അപ്ലൈൻസും പറയാറുണ്ട്, നീ നിൻ്റെ വൺ സൈഡ് നോക്കണ്ട, നിന്റെ വീക്കറിലേക്ക് നോക്കിയാൽ മതി. ബൈനറി കമ്പനികളോടാണ്, നീ നിന്റെ വീക്കറിലേക്ക് നോക്കിയാൽ മതി, അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ട് നിനക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. പക്ഷേ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് സാഹചര്യത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യാവസ്ഥയുണ്ട്, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ പോലും അവിടെയും പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് വീക്കർ ലെഗിലേക്ക് മാത്രം ഒറ്റ ടീമിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് ഇവിടെയുള്ള ടീമായിട്ടുള്ള ഒരു ബന്ധമോ ഒരു റിലേഷനോ ഒന്നും തന്നെ ഇല്ല. പോട്ടെ, അതില്ലെങ്കിലും വീക്കർ ലെഗ് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റിനെ നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള, അതായത് പവർ ലെഗിലോട് കൂടിയിട്ട് പോകുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ട്രീയിൽ, ഏതെങ്കിലുമൊക്കെ ഒരു ഓർഗനൈസേഷനിൽ നിങ്ങളുടേതായിട്ടുള്ള ആ അപ്ലൈൻ്റെ നിങ്ങളുടേതായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിനെ പ്ലേസ്മെൻറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ടീമിനെ വളർത്തിയെടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കണം. കാരണം ഇൻ കേസ് നമ്മുടെ കയ്യിലല്ല ഈ ഒരു ടീം, ഒരു വൺ സൈഡ് പവറായിട്ടുള്ള ടീം, അപ്പോൾ അവിടെ എന്തെങ്കിലും രീതിയിലെ സിറ്റുവേഷൻ നടന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം നിലയ്ക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരൊറ്റ കാര്യം മെൻഷൻ ചെയ്തിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. നമ്മുടേതായിട്ടുള്ള ഒരു കോണ്ടാക്റ്റും കൂടെ നമ്മുടെ രണ്ട് ടീമിലും വേണമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ മാത്രം സപ്പോർട്ട് കൊടുക്കുക, മറ്റേ സൈഡിൽ സപ്പോർട്ട് കൊടുക്കാതിരിക്കുക, ഇവിടെ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക, ഇവിടെ കുറവ് സപ്പോർട്ട് കൊടുക്കുക, അങ്ങനെ ആ ഒരു ഡിഫറൻസ് നമ്മുടെ ടീമിൽ മനസ്സിലാവരുത്. നമ്മുടെ പവർ വീക്കൊന്നും നമ്മുടെ ടീമിന് മനസ്സിലാവരുത് എന്നുള്ളതാണ് ഓപ്പണായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ റിസൾട്ട് കുറവായത് കൊണ്ടാണ്, അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായത് കൊണ്ടാണ്,
അവിടെ ഇത്തരത്തിലുള്ള പവറും വീക്കും അപ്ലൈൻ്റെ ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എഫേർട്ട്, ഇപ്പം നമുക്ക് ഒരു ഒരു വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി പറ്റുന്നത്, നമ്മളുടെ പവർ സൈഡിൽ നല്ല ടേൺ ഓവർ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് നമ്മുടെ വൺ സൈഡ് ട്രീ എങ്കിൽ അവിടെ ഒരു 5 ദിവസം നമ്മൾ നമ്മുടെ ടൈം മാറ്റി വെക്കുക. പകരം നമ്മുടെ വീക്കറിലെങ്കിലോ അവിടെ ഒരു 10 ദിവസം മാറ്റി വെക്കുക. പക്ഷെ ഇന്ന് പല ലീഡേഴ്സും ചെയ്യുന്ന എന്താ അറിയോ, 10 ദിവസം വീക്കർ ലെഗിലേക്ക് മാത്രം മാറ്റി വെക്കും, മറ്റേ സൈഡിലേക്കോ ഒന്നുമില്ല. കാരണം എന്താ, അവിടെ റണ്ണിങ് ഉണ്ടല്ലോ, അവിടെ ഓൾറെഡി ഉണ്ടല്ലോ, അങ്ങനെ ഒരു വിചാരമാണ്. സുഹൃത്തുക്കളെ, ഈ ടീമിന് അതിനെ മറികടക്കാൻ വലിയ സമയം വേണ്ട. വിചാരിച്ചാൽ അതിൻ്റെ പൊട്ടൻഷ്യലിലേക്ക് വന്നാൽ, കയറി വന്നാൽ അതിനെ മറികടക്കാൻ സമയം വേണ്ട. അപ്പോൾ ആ ടീമിനെ നിങ്ങൾ ചൊടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഇത് അങ്ങോട്ട് പോയി പിന്നെ നമ്മൾ ഇവിടത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ നമ്മളെ കയറ്റുമോ? അവിടെ നമുക്ക് ഈഗോ വർക്കൗട്ട് ആവില്ലേ? പല പ്രശ്നങ്ങളുടെയും സാധ്യതയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈക്വലായിട്ട് സപ്പോർട്ട് കൊടുക്കുക, അത് അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു കേസ് സൺഫ്ലവറിലോ അതുപോലുള്ള ബാക്കിയുള്ള പ്ലാനുകളിൽ നോക്കിക്കഴിഞ്ഞാലും സെയിം തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ട്രീയിലെ അതിൻ്റെ പ്ലേസ്മെൻ്റ് അനുസരിച്ചുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് ബൈനറി ആണെങ്കിലും സൺഫ്ലവർ ആണെങ്കിലും സെയിം തന്നെയാണ്. ഒരുപാട് ആളുകളിൽ ഞാൻ കണ്ടൊരു കാര്യം, ഒരുപാട് കമ്പനികളിലുള്ളൊരു കാര്യം, ഒരുപാട് ലീഡേഴ്സ് ചെയ്യുന്നൊരു കാര്യം, സൺഫ്ലവർ സിസ്റ്റം ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ബൈനറിയുടെ ഒരു സ്ട്രക്ചറിലൂടെ പോകുന്ന രീതി കണ്ടിട്ടുണ്ട്. കാരണം മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഒന്നും കൂടെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് അതിനെ മാറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാം, ഏത് രീതിയിലും ചെയ്യാം, പക്ഷേ അത് എത്തിക്കലായിട്ട്, റൂളിന് എഗെയിൻസ്റ്റ് അല്ലാതെ, നമ്മുടെ കോഡ് ഓഫ് എത്തിക്സിന് എഗെയിൻസ്റ്റ് അല്ലാതെ, നല്ല രീതിയിൽ പക്ഷഭേദമൊന്നും കാണിക്കാതെ ഒരു നല്ലൊരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ആശയത്തിലേക്കാണ് ഇനി നമ്മൾ കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ രണ്ടാമത് ചർച്ച ചെയ്യും. ആ പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക, നമ്മളുടെ ഡിജിറ്റൽ സപ്പോർട്ടിങ്ങും നമ്മളുടെ ഫിസിക്കൽ സപ്പോർട്ടിങ്ങും രണ്ടും കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ടാണ്. അതായത്, എത്ര പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല, സോറി, ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഫിസിക്കൽ സപ്പോർട്ടും നമ്മളുടെ ഡിജിറ്റൽ സപ്പോർട്ടും എല്ലാം കണക്ട് ചെയ്യുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ അമ്മയായിട്ട് വരുന്നത്, ആരാണ് ഇതിൻ്റെ അച്ഛനായിട്ട് വരുന്നത്? എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ടാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ സപ്പോർട്ടും ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഡിജിറ്റൽ സപ്പോർട്ടുമാണ് നമ്മൾ നമ്മുടെ ടീമിന് കൊടുക്കേണ്ടത്. അപ്പോൾ ടോപ്പിലാരാ, തലവനാരാ? എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഇതിലാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഞാൻ കാണുന്നത്. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം റോങ് ആയതുകൊണ്ടോ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് അല്ലാത്തത് കൊണ്ടോ ഇവിടെയാണ് പ്രശ്നം നടക്കുന്നത്. ആ അപ്ഡേറ്റ് അല്ലാത്ത ഫിസിക്കൽ സപ്പോർട്ടും ആ അപ്ഡേറ്റ് അല്ലാത്ത ഡിജിറ്റൽ സപ്പോർട്ടും നമ്മുടെ ടീമിന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒന്ന് ചിന്തിക്ക്, നമ്മുടെ ടീമിന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള അറിവുകളും ആശയങ്ങളും, സെയിൽസിൻ്റെ സ്ട്രാറ്റജി ആയിക്കോട്ടെ, ഒബ്ജെക്ഷൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ടെക്നിക് ആയിക്കോട്ടെ, ടാക്ടിക്കൽ പോയിന്റുകളായിക്കോട്ടെ, ഇന്നൊവേഷൻ ആയിക്കോട്ടെ, സെയിൽസ് മാർക്കറ്റിംഗ് സ്കില്ലായിക്കോട്ടെ, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ മറ്റു പല സ്കില്ലുകളായിക്കോട്ടെ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതിനൂതനമായിട്ടുള്ള സ്ട്രാറ്റജികൾ, അതുപോലെ തന്നെ സെയിൽസ് തിയറികൾ, അതിൻ്റേതായിട്ടുള്ള ലോജിക്കൽ പോയിന്റുകൾ, ഇങ്ങനെയൊക്കെ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റൂൾസ്, MLM റൂൾസ് ആയിക്കോട്ടെ, ഇത് ഒരുപാട് കാര്യങ്ങളായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഒരു ഒരു വാക്കിലോ ഒരു വീഡിയോയിലോ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന ഒരു വിഷയമല്ല ഇത്. എനിക്ക് തന്നെ ഇത് പറയുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ അപ്ഡേഷൻ, ഇപ്പോഴും ഒരു 10-12 കൊല്ലം ബാക്കിലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് ഇത്ര ഓപ്പണായിട്ട് ഞാൻ പറയുന്ന ഒരു ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. അത് നമ്മളുടെ ടീമിലേക്ക് എത്തിക്കുക, നമ്മളുടെ ടീമിനെ അതിൻ്റെ ഭാഗമാക്കി മാറ്റുക, ടീമിനെ ഏറ്റവും കൂടുതൽ എനർജി കൊടുക്കുന്ന രീതിയിൽ, മോട്ടിവേഷനേക്കാൾ കൂടുതൽ, പല രീതിയിലെ പല എൻജോയ്മെൻറ്റ് പരിപാടികളെക്കാൾ കൂടുതൽ, അവർക്ക് എന്നും നിലനിൽക്കുന്ന മോട്ടിവേഷനും അവർക്ക് എന്നും നിലനിൽക്കുന്ന എക്സൈറ്റ്മെൻറ്റും അവർക്ക് എന്നും നിലനിൽക്കുന്ന സെൽഫ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും കൊടുക്കാനാണ് ആസ് എൻ അപ്ലൈ, ആസ് എൻ ലീഡർ, ആസ് എ കമ്പനി ശ്രമിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ പോകുന്ന ഒരു ടീമിനെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളിലൂടെയുള്ള ഡിജിറ്റൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടുമാണ് നമ്മൾ നമ്മുടെ ടീമിന് കൊടുക്കേണ്ടത്. സുഹൃത്തുക്കളെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ശാപമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യമാണ് എൻ്റെ കൺമുമ്പിലുള്ളത്, ആവർത്തന വിരസത. റിപ്പീറ്റേറ്റീവ് ബോർഡ് എന്ന് പറയും, ആവർത്തന വിരസത. നമ്മൾ എന്നാണോ മാറ്റുന്നത്, ഈ രീതിയിലുള്ള കാര്യങ്ങളിലൂടെ പോകുമ്പോൾ ആവർത്തന വിരസത വരും. മാറ്റിയിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് മൂവ് ചെയ്യുന്ന, ഇന്നത്തെ ട്രെൻഡിനനുസരിച്ചുള്ള നോളജ് കരസ്ഥമാക്കിയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ടീമിനെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടാവും. എല്ലാ ലീഡേഴ്സിനും അത്തരത്തിലുള്ള ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റട്ടെ. നിലവിലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ ആ ഒരു പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള രീതിക്കനുസരിച്ച് കാര്യങ്ങൾ മാറ്റി ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാം.
ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത്. 100% ഉറപ്പാണ്. നമ്മൾക്ക് ഓൾറെഡി അത് പല രീതിയിലായിട്ട് പല ടീമുകൾക്കും പല കമ്പനികൾക്കും പല ഓർഗനൈസേഷനുകൾക്കും ചെയ്ത് കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അടിയുറച്ച് സംസാരിക്കുന്നത്, ഇത്രയും കോൺഫിഡൻറ്റിൽ സംസാരിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് മാറി ചിന്തിക്കുക, മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാവുക. ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ നെറ്റ്വർക്കേഴ്സ്.